എമർജൻസി ലൈറ്റിൽ ഒളിപ്പിച്ചു കൊണ്ടുവരികയായിരുന്ന 858 ഗ്രാം സ്വർണവുമായി കാഞ്ഞങ്ങാട്ട് യുവാവ് അറസ്റ്റിൽ. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും കടത്തിവിട്ട ചിത്താരി സ്വദേശി മുഹമ്മദ് നിസാറാണ് പോലീസ് പിടിയിലായത്. കാഞ്ഞങ്ങാട് പുതിയ കോട്ടയിൽ വെച്ച് നടത്തിയ പരിശോധനയിലാണ് യുവാവ് കുടുങ്ങിയത്. നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള സ്വർണവും എന്നും നിങ്ങൾക്കൊപ്പം. റോഷി ജ്വല്ലറി, ബാങ്ക് റോഡ്, അൻകോട് റോഡ്, കാസർഗോഡ്. കണ്ണൂർ വിമാനത്താവളം വഴി വിദേശത്തു നിന്നും എമർജൻസി ലൈറ്റിനകത്ത് ഈയം പൂശി സ്വർണം ഒളിപ്പിച്ചു കൊണ്ടുവന്ന യുവാവ് കാഞ്ഞങ്ങാട്ട് പോലീസ് പിടിയിലായി. ചിത്താരി സ്വദേശി മുഹമ്മദ് നിസാറിനെയാണ് കാഞ്ഞങ്ങാട് DYSP പി ബാലകൃഷ്ണൻ നായരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത്. ചൊവ്വാഴ്ച രാവിലെ 7 മണിയോടെ കാഞ്ഞങ്ങാട് പുതിയകോട്ടയിൽ വെച്ച് നടത്തിയ പരിശോധനയിലാണ് യുവാവ് കുടുങ്ങിയത്. കണ്ണൂർ വിമാനത്താവളത്തിലിറങ്ങി കാറിൽ വീട്ടിലേക്ക് വരികയായിരുന്നു യുവാവ്. കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്ന ഓപ്പറേഷൻ ക്ലീൻ കാസർഗോഡ് 2-ാം ഘട്ടത്തിൻ്റെ ഭാഗമായി ജില്ലയിൽ പരിശോധന ശക്തമാണ്. ഇതിൻ്റെ ഭാഗമായി നടന്ന വാഹന പരിശോധനയിലാണ് സ്വർണം കണ്ടെടുത്തത്. പുതിയ കോട്ടയിൽ വെച്ച് കാറിലെത്തിയ നിസാറിനെ കണ്ട് പോലീസിന് സംശയം തോന്നുകയായിരുന്നു. തുടർന്ന് വാഹനം തുറന്ന് പരിശോധിച്ചു. അപ്പോഴാണ് 3 എമർജൻസി ലാമ്പുകൾക്കിടയിൽ 858 ഗ്രാം സ്വർണം സൂക്ഷിച്ചതായി കണ്ടെത്തിയത്. ഈയം പൂശിയ സ്വർണം എമർജൻസി ലൈറ്റിനകത്ത് സൂക്ഷിച്ചാണ് സ്വർണം കടത്തിക്കൊണ്ടുവന്നത്. കണ്ണൂർ വിമാനത്താവളത്തിൽ നടന്ന പരിശോധനയിൽ യുവാവ് കുടുങ്ങിയിരുന്നില്ല. സ്വർണം പിടികൂടിയ പോലീസ് സംഘത്തിൽ ASI ശശിധരൻ, CPO സുജിത്, ഡ്രൈവർ സനൂപ് എന്നിവരും ഉണ്ടായിരുന്നു. സമീപകാലത്തായി കണ്ണൂർ വിമാനത്താവളം വഴിയും സ്വർണ്ണക്കടത്ത് സജീവമായിരിക്കുകയാണ്. 2 മാസം മുൻപ് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും കസ്റ്റംസ് പരിശോധനയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ യാത്രക്കാരനിൽ നിന്നും 1.5 കിലോ സ്വർണം പോലീസ് പിടികൂടിയിരുന്നു. അബുദാബിയിൽ നിന്നും വന്ന കാസർഗോഡ് സ്വദേശി ഷെറാഫത്ത് മുഹമ്മദിൽ നിന്നാണ് മട്ടന്നൂർ എയർപോർട്ട് പോലീസും പോലീസ് സ്പെഷ്യൽ സ്ക്വാഡും ചേർന്ന് സ്വർണം പിടികൂടിയത്. സംശയം തോന്നി പരിശോധിച്ചപ്പോൾ ബാഗിലെ CFL ബൾബിലും വീട്ടുപകരണങ്ങളിലും കട്ടകളായി ഒളിപ്പിച്ച 1.5 കിലോ സ്വർണമാണ് പിടിച്ചെടുത്തത്. 86 ലക്ഷം രൂപ വില വരുന്ന സ്വർണമാണ് അന്ന് കണ്ടെത്തിയത്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.